سبيل الدموع سبيل مريح تنا أدى يا صاحي كي تستريح. السلام عليكم ورحمة الله وبركاته. നീതിക്ക് വേണ്ടി നിലകൊള്ളുക. ഇസ്ലാം നീതിയുടെ സംസ്ഥാപനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മനുഷ്യർക്കിടയിൽ നീതി നിലനിൽക്കണമെന്നതാണ് അള്ളാഹുവിൻ്റെ താൽപ്പര്യം. ഇന്നല്ലാഹ യൗമുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. തീർച്ചയായും അള്ളാഹു നീതിയും നന്മയും പ്രവർത്തിക്കാൻ അനുശാസിക്കുന്നു. നീതിമാനായ ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ അന്യായത്തിന് തലപൊക്കാൻ ഒരിക്കലും അദ്ദേഹം അവസരം കൊടുക്കില്ല. പക്ഷേ ഭരണാധികാരി തന്നെ അക്രമിയും അധികാരമോഹിയും സ്വാർത്ഥിയും ക്രൂരനുമാണെങ്കിലോ? അവിടെ നീതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള നിലപാടെടുക്കേണ്ടത് എല്ലാ മനുഷ്യസ്നേഹികളുടെയും ഉത്തരവാദിത്തമാണ്. ഭരണകൂടത്തിൻ്റെ അരുതായ്മകൾക്കെതിരെ ശബ്ദിച്ചാൽ കള്ളക്കേസും പീഡനവും ഭീഷണിയും കൊലപാതകവും വരെ നേരിടേണ്ടി വന്നേക്കാം. അതുകൊണ്ട് പൊതുവെ ജനങ്ങൾ പ്രതികരണങ്ങൾക്ക് മുതിരാതെ നിശബ്ദരായിരിക്കുന്നത് കാണാം. ഈ രീതി തുടർന്നാൽ അക്രമം അവസാനിപ്പിക്കാനും നീതി സ്ഥാപിക്കാനും കഴിയുമോ? ഇല്ല. മാത്രവുമല്ല, അക്രമം കൂടുതൽ വ്യാപിക്കുകയായിരിക്കും ഫലം. അക്രമിയായ ഭരണാധികാരിയുടെ മുന്നിൽ നീതിക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയ പോരാട്ടമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പോരാട്ടത്തിൽ എത്രത്തോളം വിജയിക്കുമെന്നതോ അല്ലെങ്കിൽ അക്രമി ശക്തനായതിനാൽ പോരാട്ടം ദുർബലവും നിഷ്ഫലവും ആയേക്കുമോ തുടങ്ങിയ ചിന്തകൾക്ക് പ്രസക്തിയില്ല. ഉത്തരവാദിത്തങ്ങൾ എത്ര നന്നായി നിർവഹിച്ചു എന്നതു മാത്രമാണ് പ്രധാനം. സമരം ഭരണകൂടത്തെ അല്പവും ബാധിച്ചില്ല എന്ന് വന്നേക്കാം. പലായനം ചെയ്യേണ്ടി വന്നേക്കാം. ജയിലിലേക്ക് തള്ളിയേക്കാം. ശിക്ഷിക്കപ്പെട്ടേക്കാം. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ ഭാഗമാണെന്ന ബോധമാണ് ഉണരേണ്ടത്. മഹിതയായ നമ്മുടെ പൂർവികരുടെ ജീവിതത്തിൽ നമ്മൾ അതാണ് കണ്ടത്. ഇന്നും ലോകമെമ്പാടുമുള്ള പോരാളികളുടെ ജീവിതത്തിൽ കാണുന്നതും അതാണ്. രാജ്യത്ത് ഇന്ന് അനീതിക്കെതിരെ നിലകൊള്ളുന്നവരെ പ്രത്യേകം ലക്ഷ്യമിടുന്ന പ്രവണതയുണ്ട്. അതിനായി സർക്കാർ സംവിധാനങ്ങൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുമുണ്ട്. പക്ഷേ ഭയന്ന് നിശബ്ദരാകാൻ നമുക്ക് കഴിയില്ല. ഭരണഘടന ഉറപ്പു നൽകുന്ന നീതിയും സമത്വവും സമാധാനവും വീണ്ടെടുക്കുന്നതിനു വേണ്ടി നിയമ പോരാട്ടങ്ങൾ ഉൾപ്പെടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ട സമയമാണിത്. മാധ്യമങ്ങളുടെ ഉപയോഗം, പൊതുജന ബോധവൽക്കരണം തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തണം. നിരന്തരമായ ഇടപെടലാണ് ആവശ്യം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ദയ